14 വയസ്സുള്ള വിദ്യാർത്ഥിനിയാണ് ഞാൻ. എനിക്ക് പിരീഡ്സ് ആരംഭിച്ചിട്ട് 2 മാസമായി. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിരവധി സംശയങ്ങളുണ്ട്. അമ്മയോട് ചോദിക്കാൻ മടിയാണ്. ഡോക്ടർ വിശദമായ മറുപടി തന്ന് സഹായിക്കണം. പിരീഡ്സ് രക്തം സാധാരണ രക്തം തന്നെയാണോ? ഇങ്ങനെ രക്തം നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിന് ക്ഷീണം അനുഭവപ്പെടുകയില്ലേ? ആ സമയത്ത് പല സ്ഥലങ്ങളിലും പോകാൻ പാടില്ലെന്ന് അമ്മ പറഞ്ഞു. പിരീഡ്സ് അശുദ്ധമാണോ? തൃഷ, കോയമ്പത്തൂരിൽ നിന്നും. ഒരു കൗമാരക്കാരിക്ക് ഉണ്ടാകാവുന്ന സംശയങ്ങൾ തന്നെയാണ് ഇതെല്ലാം. അമ്മയോട് ചോദിക്കാൻ മടിയുണ്ടെങ്കിൽ അധ്യാപികമാരോടോ ഗൈനക്കോളജിസ്റ്റിനോടോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായി അറിയാവുന്ന മുതിർന്ന സ്ത്രീകളോടോ ഒക്കെ ചോദിച്ച് സംശയനിവാരണം നടത്താവുന്നതാണ്. ആർത്തവ രക്തം സാധാരണ രക്തം തന്നെയാണ്. ആർത്തവം കഴിഞ്ഞ് 28 ദിവസമാകുമ്പോൾ ഗർഭപാത്രത്തിന്റെ ഏറ്റവും ഉള്ളിലായുള്ള എൻഡ്രോമെട്രിയം എന്ന സ്തരം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകളുടെ പ്രവർത്തന ഫലമായി കട്ട പിടിച്ച് വരുന്നു. ഇങ്ങനെ കട്ട പിടിക്കുമ്പോൾ പെട്ടെന്ന് പ്രൊജസ്ട്രോൺ നിരക്ക് കുറഞ്ഞു വരികയും ഇതുമൂലം എൻഡ്രോമെട്രിയത്തിന് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പുറത്തേക്ക് വരികയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഓരോ മാസവും ആർത്തവ രക്തം കാണപ്പെടുന്നത്. ഹോർമോണുകളാണ് ആർത്തവ ചക്രയത്തെ നിയന്ത്രിക്കുന്നത്. ഇത് സ്വാഭാവിക പ്രവർത്തനമായതിനാൽ വൈദ്യശാസ്ത്രപരമായി ആർത്തവ രക്തം അശുദ്ധ രക്തമല്ല. ആർത്തവമുള്ള സമയത്ത് ആരാധനാലയങ്ങളും മറ്റും പോകരുതെന്ന് പറയുന്നത് ഓരോ മതവിഭാഗത്തിന്റെയും ആചാരാനുഷ്ഠാനത്തിന്റെ ഭാഗമാണ്. സാധാരണയായി 80 മില്ലിലിറ്റർ രക്തം മാത്രമേ ആർത്തവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടുന്നുള്ളൂ. ഇത് ഒരിക്കലും ശരീരത്തിനെ ബാധിക്കുകയില്ല. എന്നാൽ ഹോർമോൺ വ്യതിയാനം, ചില രോഗങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ 80 മില്ലിലിറ്റർ അധികം രക്തം ചിലർക്ക് നഷ്ടപ്പെടാം. അങ്ങനെ വന്നാൽ ക്ഷീണമുണ്ടാകാം. ഇവർക്ക് ഹീമോഗ്ലോബിന്റെ അളവ് പരിശോധിച്ച് വിളർച്ചയുണ്ടോ എന്ന് മനസ്സിലാക്കണം. എത്ര ദിവസം ആർത്തവം നീണ്ടു നിൽക്കുന്നു, ഒരു ദിവസം എത്ര പാഡ് ഉപയോഗിക്കുന്നുണ്ട്, ഇത് നന്നായി നനഞ്ഞാണോ പോകുന്നത്, കട്ടിയാണോ ആർത്തവ രക്തം പോകുന്നത്, പാഡ് കവിഞ്ഞ് രക്തം പോകുന്നുണ്ടോ, ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങളിലൂടെ അമിത രക്തസ്രാവമുണ്ടോയെന്ന് സ്വയം കണ്ടെത്താവുന്നതാണ്.